അധികൃതർ കനിഞ്ഞില്ല. മൂന്നാം വർഷവും റോഡിലെ കുഴികൾ അടച്ച് നാട്ടുകാർ. കോടികൾ മുടക്കി നിർമ്മിച്ച മാനന്തവാടി ചെറ്റപ്പാലം വള്ളിയൂർക്കാവ് ബൈപ്പാസ് റോഡാണ് വർഷങ്ങളായി പൊട്ടിപ്പൊളിഞ്ഞ് കുണ്ടും കുഴിയുമായി കിടക്കുന്നത്. നഗരത്തിലെ ഏറ്റവും പ്രധാന ബൈപ്പാസ് റോഡായ ചെറ്റപ്പാലം വള്ളിയൂർക്കാവ് ബൈപ്പാസ് റോഡാണ് വർഷങ്ങളായി തകർന്നു കിടക്കുന്നത്. റോഡിൽ വലിയ ഗർത്തങ്ങൾ രൂപപ്പെട്ട് കാൽനടയാത്ര പോലും ദുഷ്കരമായി മാറിയിരുന്നു. മഴ പെയ്യുന്നതോടെ വലിയ കുഴികളിൽ വെള്ളം കെട്ടിക്കിടന്ന് ദുരിതം ഇരട്ടിയാക്കുന്നു. വാഹനങ്ങൾ കടന്നു പോകുമ്പോൾ കാൽനടയാത്രക്കാരുടെ ദേഹത്തേക്ക് ചെളിവെള്ളം തെറിക്കുകയും ഇരുചക്ര വാഹനങ്ങൾ കുഴികളിൽ വീണ് അപകടങ്ങൾ സംഭവിക്കുന്നതും പതിവായിരുന്നു. കൂടാതെ വാഹനങ്ങൾ കുഴികളിൽ വീണ് കേടുപാടുകളും സംഭവിക്കാറുണ്ട്. നിരവധി തവണ അധികൃതരുടെ ശ്രദ്ധയിൽപ്പെടുത്തിയിട്ടും നടപടി ഉണ്ടാകാതിനെ തുടർന്നാണ് മൂന്നാം വർഷവും തുടർച്ചയായി നാട്ടുകാർ ശ്രമദാനമായി റോഡിലെ കുഴികൾ അടച്ചത്. നിത്യേന നിരവധി വാഹനങ്ങൾ കടന്നുപോകുന്ന ബൈപ്പാസ് റോഡ് കൂടിയാണിത്. കർണാടക ഭാഗത്തു നിന്നും വരുന്ന വാഹനങ്ങൾക്ക് നഗരത്തിൽ പ്രവേശിക്കാതെ തന്നെ കോഴിക്കോട് ഭാഗത്തേക്ക് പോകുന്നത് ഈ ബൈപ്പാസിലൂടെയാണ്. നഗരത്തിൽ ഗതാഗതക്കുരുക്ക് അനുഭവപ്പെടുമ്പോഴും വാഹനങ്ങളെ ഇതുവഴിയാണ് കടത്തിവിടുന്നത്. മൂന്നാം വർഷവും പ്രശ്നപരിഹാരം ഉണ്ടായത് തുടർന്നാണ് പ്രദേശത്തെ കരാറുകാരനായ മൊയ്തീൻകുട്ടി എന്ന കൊച്ചു JCB ഉൾപ്പെടെ സൗജന്യമായി വാഹനങ്ങൾ വിട്ടുകൊടുക്കുകയും സിമന്റ് കട്ടകൾ നൽകുകയും ചെയ്തത്. നഗരസഭാ കൌൺസിലർ ഷീജ ഫ്രാൻസിസ്, നൌഷാദ്, ഷബീർ, ജോർജ്, ഷമീമ, ലത്തീഫ് എന്നിവർ നേതൃത്വം നൽകി. പൂക്കന്തറ മൊയ്തീൻകുട്ടി എന്ന നമ്മൾ വിളിക്കുന്ന കൊച്ചിക്കയുടെ നേതൃത്വത്തിലാണ് ഈ കുഴികൾ അടച്ചുകൊണ്ടിരിക്കുന്നത്. ഇത്തവണയും നമുക്ക് യാതൊരു നിർവാഹമില്ലാത്തതുകൊണ്ട് അദ്ദേഹം തന്നെ ഈ കുഴികൾ അടയ്ക്കാനുള്ള ഒരു ശ്രമമാണ് നടത്തിക്കൊണ്ടിരിക്കുന്നത്. ഷമീർ, വയനാട് വിഷൻ, മാനന്തവാടി.